بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ളവരെ, അള്ളാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അകതാരിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഖൈറായതിനൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബെ, അവരുടെ കബറിടം വിശാലമാക്കണേ അള്ളാ. എല്ലാവരും വിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ ആത്മീയമായ ചൈതന്യം മുറ്റി നിൽക്കുന്ന മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധമായ പെരുന്നാൾ നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. പെരുന്നാളിന്റെ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിത്തം അറഫാ ദിവസത്തിൽ അള്ളാഹു തആല ഒരുപാട് ആളുകൾക്ക് നരകമോചനം നൽകുന്നു എന്നതാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, റമദാനിന്റെ അവസാന രാത്രിയിൽ ലക്ഷോപലക്ഷം അടിയാറുകൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്നതിന്റെ സന്തോഷമായി ചെറിയ പെരുന്നാൾ കടന്നു വരുന്നത് പോലെ അറഫാ ദിവസം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപികൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്നതിന്റെ ഒരാഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ. പ്രിയമുള്ളവരെ, ബലിപെരുന്നാൾ വരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിനൊരു സന്തോഷമുണ്ട്. കാരണം പെരുന്നാൾ നമ്മുടെ കുട്ടിക്കാലത്തെയും കൗമാരത്തിലെയും കടന്നുപോയ കഴിഞ്ഞ വർഷങ്ങളിലെയും ഒക്കെ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. എന്നാൽ മരണപ്പെട്ടു പോയവരുണ്ട്, അവരെ കുറിച്ചുള്ള വേദനയും നമ്മെ അസ്വസ്ഥപ്പെടുത്തും. അള്ളാഹു മരണപ്പെട്ടു പോയവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ദിവസത്തിലെ നമുക്കൊക്കെയുള്ള ഒരു പ്രധാന അജണ്ടയാണ് നിസ്കാരം നിർവഹിക്കുക എന്നത്. പെരുന്നാൾ നിസ്കാരം നമ്മുടെ പതിവായ ഒരു കാര്യമാണ്. പലപ്പോഴും മറ്റു ജമാഅത്തുകൾക്ക് മറ്റു സന്ദർഭങ്ങളിലൊക്കെ പല അവസ്ഥയിലും നമുക്ക് സാഹചര്യം ഒത്തു വരാറില്ല അതിൽ കൂടാന് പങ്കെടുക്കാൻ. ജുമാക്ക് പോലും സ്വന്തം നാട്ടിൽ നമ്മൾ പലപ്പോഴും തിരക്കുകൾ കൊണ്ട് യാത്രകൾ കൊണ്ട് പങ്കെടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രവാസികളായ ആളുകളെ കുറിച്ച്, നാട്ടിൽ വരാൻ സാഹചര്യമില്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നതെങ്കിൽ പോലും, പൊതുവിലെല്ലാവരും സ്വന്തം നാട്ടിലെ പ്രദേശത്തെ മഹല്ലിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടി സന്തോഷം പങ്കിട്ട് സ്നേഹങ്ങൾ പകർന്നു നൽകി ഒരുമിച്ച് കൂടുന്ന മുഹൂർത്തമാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുഹൂർത്തങ്ങൾ. അള്ളാഹു അതിന്റെ സന്തോഷങ്ങളൊക്കെ നമുക്ക് നൽകട്ടെ. പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സംസാരം. അള്ളാഹു നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. നിസ്കാരത്തെ കുറിച്ച് നമുക്കറിയാലോ, ശരീരം കൊണ്ട് നാം ഒക്കെ ചെയ്യുന്ന ഏറ്റവും അഫ്ളലായ ഇബാദത്ത് അത് നിസ്കാരം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളലു, ഏത് കർമ്മമാണ് നബിയെ ഏറ്റവും ഉത്തമമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹ, സമയബന്ധിതമായി നിസ്കരിക്കലാണ്. സ്വഹീഹുൽ ബുഖാരി വ മുസ്ലിം ഇത് ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിസ്കാരം എന്തുകൊണ്ട് ഏറ്റവും നല്ല ഇബാദത്തായി ശരീരം കൊണ്ട് ചെയ്യുന്ന, അതിൽ മറ്റു ഇബാദത്തുകളിൽ ലഭ്യമാകുന്ന ഒരുപാട് നന്മകൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം റുക്കുഉ് സുജൂദ് പോലെ പ്രത്യേകമായ കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട് എന്നത് തന്നെയാണ്. കാരണം മറ്റു ഇബാദത്തിലൂടെ സാധ്യമാവുന്നത് എന്തൊക്കെയാണ്? അള്ളാഹുവിനെ ഓർക്കുക, റസൂലുള്ളയെ ഓർക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അന്നപാനീയങ്ങൾ ഒഴിവാക്കുക, അതുപോലെ വിശുദ്ധമായ രീതിയിൽ ശുദ്ധിയാവുക, വസ്ത്രം മറക്കുക, ഔറത്ത് മറക്കുക, ഈ കാര്യങ്ങളൊക്കെ നിസ്കാരത്തിലുണ്ട്. അതിനു പുറമെ നമുക്ക് എന്തുണ്ട്? സുജൂദും റുക്കുഉം അതിൽ ലഭ്യമാകുന്നുണ്ട് എന്നാണ് മഹാരഥന്മാർ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നിസ്കാരങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഫർളായ നിസ്കാരങ്ങൾ തന്നെയാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല അമല് നിസ്കാരം. നിസ്കാരങ്ങളിൽ ഏറ്റവും ഉത്തമം ഫർളായ കർമ്മങ്ങൾ. എന്നാൽ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് സുന്നത്തായ നിസ്കാരങ്ങളാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ബലിപെരുന്നാൾ നിസ്കാരം. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യം ആമുഖമായി മനസ്സിൽ കുറിച്ചിടേണ്ടതുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, ഏറ്റവും ആദ്യം നിർബന്ധമാക്കിയ കാര്യം അഞ്ച് വഖത്ത് നിസ്കാരമാണ്. കർമ്മങ്ങളിൽ നിന്ന് നാഥന്റെ സവിധത്തിലേക്ക് ആദ്യം ഉയർത്തപ്പെടുന്നതും നിസ്കാരമാണ്. ഏറ്റവും ആദ്യം പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുന്നതും നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മഹാനവറുകൾ ഉദ്ധരിക്കുന്നു. ഒരാളുടെ നിസ്കാരം പരിശോധിച്ചു നോക്കുമ്പോൾ പല നിസ്കാരങ്ങളും ഒഴിവായി പോയിട്ടുണ്ട്. ബോധപൂർവമല്ല, ചില ആളുകൾ മറന്നിട്ട് ഒഴിവാക്കി, അത് ഓർക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു, പരലോകത്ത് അയാൾ എത്തിപ്പെട്ടു. അയാളുടെ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഫർളായ ഒരു നിസ്കാരം മിസ്സിംഗ് ആണ്. അപ്പൊ അല്ലാഹു പറയുന്നു, അയാൾ സുന്നത്ത് നിസ്കരിച്ചിരുന്നു എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ, എങ്കിൽ ഈ ഫർളിനെ പരലോകത്ത് അത് വെച്ച് ഞാൻ പരിഹരിക്കാമെന്ന് അല്ലാഹു പറയും. അത്രേ നോമ്പിന്റെ കാര്യം അങ്ങനെ തന്നെ, സക്കാത്തിന്റെ വിഷയം അങ്ങനെ തന്നെ, സക്കാത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ സുന്നത്തായ സ്വതക്ക് കൊടുത്തിട്ടുണ്ടാന്ന് പരിശോധിക്കൂ. നോമ്പ് ഇയാൾ വിട്ടുപോയിട്ടുണ്ടല്ലോ, എങ്കിൽ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടോ നോക്കൂ, അതുകൊണ്ട് ഇതിനെ പരിഹരിക്കൂ എന്ന് അല്ലാഹു പറയും. റസൂലുള്ള അടിവരയിട്ട് പറയാണ്, വദാലിക ബി റഹ്മത്തില്ല, അത് അല്ലാഹു തന്റെ അടിമയോട് ചെയ്യുന്ന കാരുണ്യത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് അതിനെ നിങ്ങൾ ഗൗനിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ പരലോകത്ത് വിട്ടുപോയ വല്ല ഫർള് അറിയാതെ നഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും. എന്നിട്ട് അയാളോട് അല്ലാഹു പറയും, ഉദ്ഖുലുൽ ജന്നത മസ്റൂറ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചവനെ ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ അല്ല, നീ സ്വർഗത്തിലേക്ക് സന്തോഷവാനായി കടന്നോളൂ. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിന്റെ പവിത്രതയും മൂല്യവും ഇതാണ്. ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയിൽ ഒന്നാമത് നിൽക്കുന്നത് ബലി പെരുന്നാൾ നിസ്കാരം, രണ്ടാമത് ചെറിയ പെരുന്നാൾ നിസ്കാരം, പിന്നെ അങ്ങനെ എണ്ണുന്നുണ്ട്, സൂര്യഗ്രഹണ നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം, ഫത്വഹുൽ മുഈനിൽ ഇതിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഹിജ്റ രണ്ടാം വർഷം ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർവഹിച്ചത്. പിന്നെ ബലി പെരുന്നാൾ നിസ്കരിച്ചു. ബലി പെരുന്നാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കൽ ഏറ്റവും പുണ്യകരമാണ് ആണുങ്ങൾക്ക്, പള്ളിയിൽ വെച്ച് പ്രത്യേകിച്ച്. നമുക്കറിയാം സുന്നത്തായ ബലി പെരുന്നാളിന്റെ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് സാധാരണ റക്അത്ത് നിസ്കരിച്ചാലും നിസ്കാരം ബലി പെരുന്നാളിന്റെ നിസ്കാരമായിട്ട് പരിഗണിക്കപ്പെടും. എന്നാൽ അതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? അതിന്റെ പൂർണ്ണരൂപം മഹാരഥന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്തു ചെയ്യണം? നിങ്ങൾ ഈ നിയ്യത്ത് വെക്കണം, ഇമാമോട് കൂടെ ആണെങ്കിൽ ഇമാമിന്റെ കൂടെ സുന്നത്തായ ബലി പെരുന്നാൾ നിസ്കാരം രണ്ട് റക്അത്ത് ഞാൻ നിർവഹിക്കുന്നു നിയ്യത്ത് വെക്കുക. എന്നിട്ട് ആദ്യം കൈകെട്ടുക, അല്ലാഹു അക്ബർ, വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന് തുടങ്ങുന്ന ദുആഉൽ ഇഫ്തിതാഹ് പാരായണം ചെയ്യുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുന്നതിന്റെ മുമ്പ് ഏഴു തവണ അധികമായ തക്ബീറുകൾ കെട്ടുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഏഴു തവണ തക്ബീറുകൾ കെട്ടുക. രണ്ടാമത്തെ റക്അത്തിലേക്ക് സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റുന്നു. എന്നിട്ട് അതിനുശേഷം അഞ്ചു തക്ബീറുകൾ അധികമായി കെട്ടുക. ശേഷം ഫാത്തിഹ ഓത, സൂറത്ത് ഓത. ആദ്യത്തെ റക്അത്തിൽ നമുക്കൊക്കെ അറിയുന്നതും പരിചയമുള്ളതുമായ സബ്ബിഹിസ്മ എന്ന സൂറത്താണ് ഓതൽ സുന്നത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്യലാണ് ഉത്തമം. അറിയാത്തവർക്ക് അറിയുന്ന സൂറത്തുകൾ ഓതാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തക്ബീറുകൾ കെട്ടിയില്ല, ചൊല്ലിയില്ല, ചൊല്ലാൻ മറന്നുപോയി എന്നോർത്ത് നിസ്കാരത്തിന്റെ സ്വീകാര്യതക്ക് അതൊരിക്കലും കോട്ടം തട്ടിക്കുന്നില്ല. തക്ബീർ ഒഴിവാക്കിയാൽ കുഴപ്പമില്ല. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് തക്ബീർ ഒഴിവാക്കിയാൽ മഅ്മൂമ് സ്വന്തം വകയായിട്ട് ആ തക്ബീർ പൂർത്തീകരിക്കേണ്ടതില്ല. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറിന്റെ എണ്ണം കുറയുകയോ അത് ഒഴിവായി പോവുകയോ ചെയ്തു, ചിലപ്പോൾ മറക്കാമല്ലോ, സ്വാഭാവികമല്ലേ. രണ്ടാമത്തെ റക്അത്തിൽ അതിനെ വീണ്ടെടുക്കേണ്ടതില്ല. ഇത് അബാഅ സുന്നത്തൊന്നുമല്ല, അതുകൊണ്ട് സഹ്വിന്റെ സുജൂദ് മറന്നാൽ ചെയ്യേണ്ടതുമില്ല. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഈ തക്ബീറുകൾ ഇമാമും മഅ്മൂമും ഒരല്പം ശബ്ദമുയർത്തി ചൊല്ലലാണ് നല്ലത്. അല്ലാഹു അക്ബർ തക്ബീറിനിടയിൽ ചൊല്ലേണ്ട ദിക്ർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അതിന്റെ ശ്രേഷ്ഠത ഈ സംസാരത്തിന്റെ അവസാന സമയത്ത് ഞാൻ ഉൾപ്പെടുത്താം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ദിക്ർ പതുക്കെ ചൊല്ലലാണ് സുന്നത്ത്. പ്രിയമുള്ളവരെ, സൂര്യൻ ഉദിച്ച് അല്പസമയം കഴിഞ്ഞതു മുതൽ ദുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. ഇനി ഒരാൾക്ക് എന്തെങ്കിലും തിരക്കുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ അന്ന് നിർവഹിക്കാൻ പറ്റിയില്ല എങ്കിൽ വലൗ ബഅദ
ഒരുപാട് സമാനിൻ തൊവിയിൽ കുറെ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, ഈ പെരുന്നാൾ നിസ്കാരം അയാൾക്ക് ഖളാ വീട്ടാവുന്നതാണ്. ആണുങ്ങൾ പള്ളിയിൽ വന്ന് പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണ് നല്ലത്, നിസ്കരിക്കണം. പിന്നെ വീട്ടിലെ സഹോദരിമാർ ഒന്നോ രണ്ടോ ആളുകളുണ്ട്, അമ്മായിമ്മുണ്ട്, മരുമകളുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെണ്ണുങ്ങൾ അവർ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഏറ്റവും ശ്രദ്ധ കൊടുക്കണം. ജമാഅത്ത് വളരെ സുന്നത്താണ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു പെണ്ണേ ഉള്ളൂ, ഉമ്മാക്ക് മാത്രമേ നിസ്കാരം സാധ്യമാവുന്നുള്ളൂ, അല്ലെങ്കിൽ സാഹചര്യമുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഒറ്റക്കും നിസ്കരിക്കാം. ആണുങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അത് രണ്ടാളുകൾ കൂടി ചേർന്നിട്ട് മാത്രമാണെങ്കിലും ശരി. ശേഷം രണ്ട് ഖുത്ബ നിർവഹിക്കൽ സുന്നത്തുണ്ട്. സുന്നത്തേ ഉള്ളൂ, ഒഴിവായാൽ കുഴപ്പമില്ല. പെണ്ണുങ്ങൾ മാത്രം നിസ്കരിക്കുമ്പോൾ അവിടെ ഖുത്ബ ഓതേണ്ടതില്ല. പ്രിയമുള്ളവരെ, ജമാഅത്ത് നിസ്കരിക്കാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾക്ക് പള്ളിയിലാണ് അത് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. ഇത് പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ രൂപമാണ്. ഈ പെരുന്നാളിന്റെ നിസ്കാരത്തിനും പെരുന്നാളിനും വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച വെള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത്. എന്നാൽ പെരുന്നാളിന് ഏറ്റവും മുന്തിയ നല്ല വസ്ത്രം, അത് കളറുള്ളതായാലും ശരി, അത് ധരിക്കലാണ് സുന്നത്ത്. ചെറിയ പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടും, ബലി പെരുന്നാളിനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുമാണ് പള്ളിയിലേക്ക് എത്തേണ്ടത്. അതാണ് സുന്നത്തായിട്ടുള്ളത്. സുന്നത്തായ ഒരു രൂപം സാന്ദർഭികമായി വിശദീകരിച്ചത് മാത്രം. ഇനി ഈ കുളിയും അതുപോലെ സുഗന്ധം പുരട്ടലൊക്കെ സുന്നത്താണ്. അത് പള്ളിയിൽ വരാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും, പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, അതുപോലെ അശുദ്ധിയുള്ള പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോലും, വീട്ടിൽ വെച്ച് വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ആൾക്കാണെങ്കിൽ പോലും, ഈ സുന്ദരമാകലും ഈ അർത്ഥത്തിൽ വിശുദ്ധമാവലും ഒക്കെ വളരെ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ പെരുന്നാളിന്റെ കുളി വളരെ ശ്രേഷ്ഠതയാണ്. രാത്രിയുടെ ഒരു പകുതി ഭാഗം പിന്നിട്ടത് മുതൽ, പെരുന്നാൾ രാവിന്റെ പകുതി ഭാഗം പിന്നിട്ടത് മുതൽ ആ കുളി സുന്നത്തുണ്ട്. പിറ്റേന്ന് മഗ്രിബ് വരെ അതിന് സമയമുണ്ട്. സുബഹി കഴിഞ്ഞ് കുളിക്കലാണ് ഉത്തമം. റഅവ ഉസ്താദിന്റെ രണ്ടു വരി ബൈത്ത് ആ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വെച്ച് ചൊല്ലാകുന്നതാണ്. പെരുന്നാൾ ദിനം കുളിക്കുന്നതും വേണ്ടുന്നതാ, അതിനുള്ള സമയം മുഴുവനും അറിയേണ്ടതാ. രാവിന്റെ പകുതി തുടങ്ങി സൂര്യാസ്തമയമാ, ഫജറിന്റെ പിറകെ കുളിക്കലേറ്റം മെച്ചമാ. ഇതിന്റെ കുളി സുന്നത്തു തന്നെല്ലാർക്കും, ഋതുവുള്ളവർക്കും പ്രായമാകാത്തോർക്കും. സാന്ദർഭികമായി ഉസ്താദിന്റെ രണ്ട് വരികൾ ഈ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പാടിക്കേൽപ്പിച്ചതെന്ന് മാത്രം. പ്രിയമുള്ളവരെ, അപ്പൊ ഇങ്ങനെയുള്ള സുന്ദരമായി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അള്ളാഹുവിന്റെ ആണുങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിലെത്തി വീട്ടുകൾ പെണ്ണുങ്ങൾ സ്വന്തം വീടുകളിൽ ഈ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇടയിൽ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, അത് വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്, അമൂല്യമായ ദിക്റാണ്. അതിന്റെ മഹത്വം കൂടെ പറഞ്ഞാലാണ് ഈ സംസാരം പൂർത്തിയാവുകയുള്ളൂ. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, ലഅന്നഖൂല റസൂലുള്ള പറഞ്ഞു, ലഅന്നഖൂല സുബ്ഹാനല്ലാഹ്. റസൂലുത്തി നബി പറയാണ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയലാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യം ഈ ദിക്ർ പറയലാണ്. ഒരു ഹദീസിലുണ്ട്, അള്ളാഹു വചനങ്ങളിൽ നിന്ന് നാല് വചനങ്ങളെ തിരഞ്ഞെടുത്തു. ഒന്ന് സുബ്ഹാനല്ലാഹ്, രണ്ട് അൽഹംദുലില്ലാ, മൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാല് അല്ലാഹു അക്ബർ. റസൂലുള്ള പറയുന്ന ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്കതിന് പ്രതിഫലമായി 20 നന്മകൾ എഴുതുകയും 20 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ, ഈ രണ്ടിനും 20 നന്മകൾ എഴുതും, 20 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. എന്നാൽ ഒരാള് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കുത്തിബത്തു ലഹു സലാസൂന ഹസന, 30 നന്മകൾ എഴുതുകയും 30 തിന്മകൾ അയാളിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും. ഇതും ഹദീസിലുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾ പടയങ്കി അണിഞ്ഞോളൂ, നിങ്ങൾ പരിചകൾ എടുത്തോളൂ, നിങ്ങൾ പരിചകളെ സ്വീകരിച്ചോളൂ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു,
വല്ല ശത്രുക്കളും വരുമ്പോ അവരുടെ ആയുധത്തിന്റെ പ്രഹരം തടയാനുള്ള ഒരു പരിചയക്കുറിച്ചാണോ താങ്കൾ പറയുന്നത്? റസൂലുള്ള പറഞ്ഞു, അല്ല, നരകത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പരിച നിങ്ങൾ നേടിക്കോളൂ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, കൂലൂ, നിങ്ങൾ പറഞ്ഞോളൂ, വർദ്ധിപ്പിച്ചോളൂ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ വചനം പതിവാക്കിയാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നതായി ഈ പദം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പെരുന്നാൾ നിസ്കാരം, സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം, പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം, അതിൽ ചെല്ലുന്ന ദിക്റിന്റെ ഫലാഇൽ നമ്മൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും വലിയ ഈ നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബലിപെരുന്നാളിൽ ബലിമൃഗത്തെ അറുക്കൽ ശ്രേഷ്ഠതയുള്ള കർമ്മമാണ്. ഉദ്ദേശിക്കുന്നവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നീക്കിത്തരണേ അല്ലാ. വീടില്ലാത്ത വേദനയുള്ളവർക്ക് പരിഹാരം നൽകണേ അല്ലാ. മക്കൾ എന്ന സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാ. കടബാധ്യതകളുള്ളവർക്ക് അതിന്റെ വിഷമങ്ങളിൽ നിന്ന് കരകയറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പൊറുക്കണേ അല്ലാ. അവർക്ക് സ്വർഗം നസീബാക്കണേ അല്ലാ. നാളെ പരലോകത്തവരെ കണ്ടുമുട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. കമന്റിലൂടെയും മറ്റുമൊക്കെ ദുആ വസീത്ത് ചെയ്തവരുണ്ട്. അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാ. അവരുടെ വിഷമങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഉദ്ദേശങ്ങളെ നിറവേറ്റണേ അല്ലാ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാകുമുല്ലാഹു ലിഹുസ്നി ഇസ്തിമാഇക്കും. നിർത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.